നമസ്കാരം വീണ്ടും മലയാളികൾ ഒരു മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും പ്രളയഭീതിയിലും വയ്ക്കെയാണ് ഇതിനകം തന്നെ പത്തിനടിപ്പിച്ച് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ തുടരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഭരിക്കുന്ന വർണാധികാരികൾ ഇതിനിടയ്ക്ക് പല വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കുക എത്ര ദുരന്തത്തിലാണെങ്കിലും ദുരിതത്തിലാണെങ്കിലും ഒരുപക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയേക്കും കേറയിൽ വരും കേട്ടോ അതിന് ഞാൻ സംശയമില്ല ഇവിടെ വരിക തന്നെ ചെയ്യും ഒരു നില മെട്രോ മേലെ നില വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ആ പ്രളയത്തെ ചാലിട്ട് 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 സംഗതി തമാശയാണെങ്കിലും അതനുഭവിക്കുന്ന ആ വീഡിയോയിൽ കാണുന്ന ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടുകാർ അവർ വർഷാവർഷം അനുഭവിക്കുന്ന ചില ദുരിതങ്ങളുണ്ട് ഇതുമാത്രം എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലാവാതെ പോകുന്നത് വലിയ വലിയ വാഗ്ദാനങ്ങൾ അവരെടുത്ത് ഓരോ സമയാസമയങ്ങളിൽ എടുത്ത് വീശാറുണ്ടല്ലോ സിൽവർ ലൈൻ എന്നും ലൈറ്റ് മെട്രോ എന്നും വാട്ടർ മെട്രോ എന്നും എയർ കേരള എന്നും മറ്റുമൊക്കെ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവനെ സംബന്ധിക്കുന്ന അവൻ്റെ ജീവനോപാധികളെ സംബന്ധിക്കുന്ന അവൻ്റെ സ്വത്തുവകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാത്തത് എന്നാണ് മനസ്സിലാവാത്തത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നെതർലൻഡിൽ പോയിട്ട് അവിടുന്ന് റൂം ഫോർ റിവർ എന്ന നൂതന സാങ്കേതിക വിദ്യയൊക്കെ പഠിച്ചു വന്നിട്ട് ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞവരാണവർ നടപ്പിലാക്കിയോ ഇല്ല ഞാനൊരു കുട്ടനാട്ടുകാരനാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കുന്നതാണ് സ്വാമിനാഥൻ കമ്മീഷനും പിന്നെ അതിനെ തുടർന്നുള്ള കുറേ കാര്യങ്ങളും ഇന്നോളം സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നറിയാം എല്ലാ വർഷവും വെള്ള വെള്ളപ്പൊക്കത്തിൻ്റെയും മഴക്കെടുതികളും അനുഭവിക്കുന്ന ഒരു ജനതയാണ് കുട്ടനാട്ടുകാർ കാലാകാലങ്ങളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫുമാണ് പക്ഷേ ഈ രണ്ടു ആരെങ്കിലും കുട്ടനാട്ടിൽ ഒരു ജനത ജീവിക്കുന്നുണ്ട് എന്നൊരു പരിഗണന പോലും കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല വെള്ളപ്പൊക്കത്തിനും വെള്ളപ്പൊക്ക കെടുതികൾക്കും എങ്ങനെ നിവാരണം ഒരുക്കാം അല്ലെങ്കിൽ വരുത്താം എന്നതിനെപ്പറ്റി വ്യക്തമായ പ്ലാൻ പലരും ഈ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നടപ്പിലാക്കി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നില്ല നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലുമില്ല എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം ഏതാണ്ട് അഞ്ഞൂറിനടുത്തുള്ള ആളുകളുടെ ജീവനും ഏതാണ്ട് മൂവായിരം കോടിക്കടുത്ത് നഷ്ടമുണ്ടായി അതിനുശേഷം ഇതൊക്കെ മാറുമെന്നും പിന്നെയും ഓരോ മഴക്കാലത്തും ജനങ്ങളുടെ ജീവിതം സാധാരണ രീതിയിലാവുമെന്നും എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് കേൾക്കുന്ന വാർത്തകളൊന്നും നമുക്ക് സന്തോഷിക്കാനുള്ളതല്ല മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിഞ്ച് മക്കൾ പിഞ്ച് കുട്ടികൾ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി സമ്പാദിച്ച വീടും സ്ഥലവും ഒക്കെ ഉരുൾപൊട്ടലിൽ കല്ലോട് കല്ലില്ലാതെ എല്ലാം കുത്തി ഒലിച്ചു പോകുന്ന കാഴ്ച കൂട്ടത്തിൽ ജീവനും കൂടെ നമ്മൾ ടി വിയിലും പത്രത്തിലുമൊക്കെ ഇതൊന്നും ബാധിക്കാത്ത സ്ഥലത്തിരുന്നു കൊണ്ട് കാണുമ്പോൾ പണ്ടൊരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ നമുക്ക് അനുഭവവേദ്യമല്ലാത്ത ദുരന്തങ്ങളും അല്ലെങ്കിൽ ഇതേപോലുള്ള വലിയ അത്യാപത്തുകളൊക്കെ നമ്മൾ ടി വിയിലും മറ്റുമൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് തോന്നും എന്നാൽ യാഥാർത്ഥ്യ ജീവിതത്തിൽ ഇത് അനുഭവിക്കേണ്ടി വരുമ്പോഴേ അതിൻ്റെ ആ ആഘാതവും വിഷമവും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഒരുപാട് ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ കണ്ടിട്ടുള്ള ഒരാളെയാണ് ഈ രണ്ട് ഇതുവരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന യു ഡി എഫിനോടും എൽ ഡി എഫിനോടും ചോദിക്കാനുള്ളത് എത്രയോ പതിറ്റാണ്ടുകളായി കുറേ വാഗ്ദാനങ്ങളല്ലാതെ എന്താണ് നിങ്ങൾ ഈ കേരള സമൂഹത്തിന് തിരിച്ചു കൊടുത്തിരിക്കുന്നത് വെബ് ഡെസ്ക്